ഇന്നത്തെ സന്ധ്യാസന്ദേശം 2019 ഫെബ്രുവരി മാസം 27ാം തീയതിയിലെ സന്ധ്യാസന്ദേശം. നമ്മൾ പഠിക്കാനുള്ളൊരു കാര്യമല്ല, നമ്മൾ മന്ത്രം ചൊല്ലാറുണ്ടല്ലോ, ആ മന്ത്രം 4 തരത്തിലുള്ളതാണ്. വേദമന്ത്രങ്ങൾ സന്ദേശങ്ങൾ മാത്രം അടങ്ങുന്നതാണ്. അതിന് സ്വരമുണ്ട്. അത് യാഗയജ്ഞങ്ങളിലും ഹോമങ്ങളിലും ഉപയോഗിക്കുന്നതാണ് വേദമന്ത്രങ്ങൾ. ധാരാളം മന്ത്രങ്ങളുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രാതരഗ്നിം പ്രാതർ ഇന്ദ്രമുഹാമഹി പ്രാതർ മിത്ര വരുണ പ്രാതർ അശ്വിന പ്രാതർ ഭഗം ഭൂഷണം ബ്രഹ്മണസ്പതിം പ്രാതർ സോമ മുതരുദ്രം ഭൂയമ പ്രാതർജിതം ഭഗമുഗ്രം ഭൂയം ഓയം പുത്രമതിദേദ്യോ വിദത്താ ആദ്രശ്ചിദ്യമന്യമാനസ്തുരശ്ചിദ്രാജാചിദ്യം ഭഗം ഭക്ഷേത്യാഹ. ഭാഗ്യസുക്ത സഹസ്രശീരുഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ സഭൂമിം വിശ്വതോ വൃത്വാതിഷ്ഠ ദശാംഗുലം പുരുഷേവേദം സർവം യദ്ഭൂതം യജ്ഞഭവ്യം ഉദാമൃതത്വശേഷാന ഇതന്നേനാതിരോഹതീഹിതാവാനസ്യ മഹിമാ. ഇത് പുരുഷസുക്താണ്. ഹിരണ്യവർണ്ണാം ഹരിണീം സുവർണരജതസ്രജാം ചന്ദ്രാം ചരണ്മയീം ലക്ഷ്മീം ജാതവേദോ മഹാവഹതാം മാവഹജാതവേദോ ലക്ഷ്മീർമനപകാമിനീം യാം ഹിരണ്യം ഇന്ദേയം കാമശ്വം പുരുഷാനഹമശ്വപൂർവാമൃതമധ്യാമസ്തിനാദ പ്രബോധനീം ശ്രിയം ദേവീമുപംഗ്വയ്യ ശ്രീർമാദേവീ ചുടതാം കാംസോസ്മിതാം ഹിരണ്യപ്രാകാരാമാർദ്രാം ജ്വലന്തീം തൃപ്താം തർപ്പയന്തീം ശ്രീസുക്തം. ഞാൻ ആദ്യത്തെ ഒരു പാരഗ്രാഫ് മാത്രം, ഒരു ഭാഗം മാത്രമേ പറഞ്ഞുള്ളൂ, കുറേ അധികം ഉണ്ട്. ഇതൊക്കെ എനിക്ക് ബൈഹാത്താണ്. വേദമന്ത്രങ്ങൾ നമസ്തേ രുദ്രമന്യ ഭൗതോദൈഷ വൈ നമ നമസ്തേ അസ്തു ധന്വനി ബാഹുഭ്യാമതീ നമ ഹ്യാതൈഷുതമാശിവാചരുവ്യാദവതയാനോരുദ്രമൃടയാ. ഇത് യജുർവേദമന്ത്രങ്ങളാണ്. ആപോയിഷ്ടാമയോ ഭുവസ്ഥാന ഊർജേത് ദാദനാമഹേരണായ ചക്ഷസേയോ വശിവതമോർ സഹത്തസ്യ ഭാജയദേഹനൗചതീരവമാതൃതസ്മാത് അരംഗമാമവോയിസ്യക്ഷയായ ജിൻവദാ. അഥർവവേദ മന്ത്രം. ഈ മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ അർത്ഥം അറിയണമെന്ന് നിർബന്ധമില്ല. സ്വരം തെറ്റരുത്, അക്ഷരം തെറ്റരുത്. ഓ, വേദമന്ത്രത്തിൻ്റെ പ്രത്യേകത സ്വരം തെറ്റരുത്. ഞാൻ സ്പീഡിലാണ് പറഞ്ഞത്, കാരണം 5 മിനിറ്റ് കൊണ്ട് ഇത് പറയണമല്ലോ. ഈ മന്ത്രങ്ങൾ അക്ഷരം തെറ്റരുത്, വാക്കുകൾ തെറ്റരുത്, സ്വരം തെറ്റരുത്. അതനുസരിച്ച് വേണം ചൊല്ലാൻ. അർത്ഥമറിയണമെന്ന് നിർബന്ധമില്ല. വേദമന്ത്രങ്ങളുടെ അർത്ഥമറിയണമെന്ന് നിർബന്ധമില്ല. അർത്ഥം അറിയുകയാണെങ്കിൽ വെരി ഗുഡ്. അത് ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് ഉണ്ടാക്കുന്ന വേദമന്ത്രം. ഇനി അടുത്തത് എന്താ? ഇതിഹാസ മന്ത്രങ്ങൾ. എന്താ ഇതിഹാസ മന്ത്രങ്ങൾ? ശരിക്ക് മഹാഭാരതത്തിലുള്ളതോ രാമായണത്തിലുള്ളതോ ആയിട്ടുള്ള മന്ത്രങ്ങൾ നമ്മൾ അർച്ചനയ്ക്കും പൂജയ്ക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്. വേദമന്ത്രങ്ങൾ യാഗയജ്ഞങ്ങൾക്കാണ് സാധാരണ ഉപയോഗിക്കാം, അല്ലാതെയും ഉപയോഗിക്കാം. ഇതിഹാസ മന്ത്രങ്ങൾ എന്നാലോചിച്ച് നോക്കാം. ശരിക്ക് വിശ്വം വിഷ്ണു ഷഡ്കാരോ ഭൂതഭവ്യപത് പ്രഭു ഭൂതകൃത് ഭൂതപ്രദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന ഭൂതാത്മാ പരമാത്മാ ച മുക്താനാം പരമാഗതി അവ്യയ പുരുഷ സാക്ഷി ക്ഷേത്രജ്ഞോക്ഷര ഏവ ച യോഗോ യോഗവിധാൻ നേതാ പ്രധാന പുരുഷേശ്വര നരസിംഹപു ശ്രീമാൻ കേശവ പുരുഷോത്തമ. ഇത് ഇതിഹാസ മന്ത്രം. പേരുകൾ മാത്രം, സ്വരം വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നല്ല. കഴിയുന്നത്രയും അക്ഷരം തെറ്റരുത്, കഴിയുന്നത്രയും അക്ഷരശുദ്ധി വേണമെന്നേ ഉള്ളൂ. വേദത്തിൻ്റെ അത്രയും റിജിഡിറ്റി ഇല്ല ഇതിഹാസ മന്ത്രങ്ങൾക്ക്. ഇനി മൂന്നാമത്തേത് പുരാണ മന്ത്രങ്ങളാണ്. ക്ഷീരോദന്വത് പ്രദേശേ ശുചിമണി വിലസത് സൈകതയമൗക്തി ഗാന ഒരു മന്ത്രമാണ്. ഋഷിരുവാചക്രാദയ സുരഗണാനികദേവി വീര്യതസ്മിൻ ദുരാത്മനി സുരാരി ബലേജ ദേവ്യാ താം തുഷ്ടു പ്രണതി നിമ്രധരോദരാം സമാഗ്മി പ്രഹർഷ പ്രകോൽകമജാരുദേഹ ദേവ്യാതമിതം ജഗദാത്മശക്തിയാനുശേഷദേവഗണശക്തി സമൂഹമൂർത്തിയാ താം അംബികാമഖില ദേവ മഹർഷി പൂജ്യാം ഭക്തിയാനദാസ്മ വിദദാതു ശുഭാനി നാന. ഒരു പുരാണമന്ത്രം. വേറൊരു പുരാണമന്ത്രമുണ്ട് ബ്രഹ്മാണ്ഡ പുരാണത്തിലെ, നേരത്തെ പറഞ്ഞത് ദേവി ഭാഗവതത്തിലെയാണ്. നോക്കാം. സിന്ദൂരാരണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലിസ്ഫുരസ് താരാനായക ശേഖരാം സുന്ദമുഖീമാഭീനവക്ഷോരുഹാം മാണിഭ്യാം മണിപൂർണ ത്രിഷകം രക്തോത്ഫലം വിപ്രതീം സൗമ്യാം രത്നകടസ്ഥരക്തചരണം ധ്യായേത്വരാമംബിക. കുറേ താഴത്തേക്ക് വന്നു കഴിഞ്ഞാല് ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ഇതഗ്നികുണ്ട സംഭൂതാ ദേവകാര്യ സമുദ്ധ്യത ഉദ്യത്ബാന സഹസ്രാഭാ ചതുർഭാവ സമന്വിത രാഗസ്വരൂപ ഭാഷാഢ്യ ക്രോധാകാരാൻ വിശോജ്വലാമനോരുപേക്ഷ ഗോദണ്ഡ പഞ്ചതന്മാത്ര സായകാനുചാരുണ പ്രഭാപുരമജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡലാചപകാശോകമുന്നാക സുഗന്ധികൾ സത്കജാ ഗുരുവിന്ദമണി ശ്രേണി
കനൽക്കോടിയില മണ്ഡിത അഷ്ടമീ ചന്ദ്ര വിഭാരത വീരസ്ഥല ശോഭിത ഗുഗചന്ദ്ര കളങ്കാവ മൃഗനാഭി വിശേഷക നല്ല മന്ത്ര എങ്ങനെ വേണമെങ്കിൽ ചൊല്ലാം, സ്പീഡിൽ ചൊല്ലാം. കഴിയുന്നത്രയും അക്ഷര തെറ്റുകളും ബാക്കിയുള്ള തെറ്റുകളും ഉണ്ടാവരുത്. അർത്ഥം അറിഞ്ഞാലും കുഴപ്പമില്ല, അർത്ഥം അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, വലിയ പ്രാർത്ഥന കുഴപ്പമൊന്നുമില്ല. നാലാമത്തെ, ഇപ്പൊ വേദമന്ത്രങ്ങൾ അർത്ഥം അറിയണം നിർബന്ധമില്ല, ഇതിഹാസ മന്ത്രങ്ങൾ വലുതായിട്ട് അർത്ഥം അറിയണം നിർബന്ധമില്ല, പുരാണ മന്ത്രങ്ങൾ അർത്ഥം അറിഞ്ഞാൽ നല്ലതാണ്, അതിൽ കഥകളുണ്ട്, വിവരണങ്ങളുണ്ട്, ഇതൊക്കെയാണ്, അർത്ഥം അറിയണം നിർബന്ധമില്ല. മൂന്നെണ്ണത്തിലും അർത്ഥം അറിയണം നിർബന്ധമില്ല. ചൊല്ലുന്ന രീതി തന്നെ നമുക്ക് ഒത്തിരി അധികം നിർബന്ധമില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം അറിയണ്ടെന്ന് അർത്ഥമില്ല, നിർബന്ധമൊന്നുമില്ല, അർത്ഥം അറിയാതെയും അതൊക്കെ ചൊല്ലാം എന്നുള്ളതാണ് നാലാമത്തെ മന്ത്രം. അത് പ്രാർത്ഥനാ മന്ത്രങ്ങളാണ്, അതിൻ്റെ അർത്ഥം അറിയണം, അർത്ഥം അറിഞ്ഞേ പ്രാർത്ഥിക്കാവും. ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാ ച ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവ ദേവ. നല്ല മന്ത്രാണ്, നാരായണ ഗുരുദേവനെ എഴുതിയ മന്ത്രാണ്. ദൈവമേ കാത്തുകൊള്ളങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്കോ രാവി വന്തോണി നിൻപദം, ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടം നൃക്കുപോലുള്ള നിന്നിൽ അസ്പന്ദമാകണം. പ്രാർത്ഥനയാണ് നിന്നിൽ അസ്പന്ദമാകണം. അപ്പൊ അർത്ഥം അറിയണ്ടേ, നമ്മൾ എന്താണോ ആവശ്യപ്പെടുന്നത്, ആവശ്യപ്പെടുന്നതിൻ്റെ അർത്ഥം അറിയാതെ പ്രാർത്ഥിച്ചത് കൊണ്ട് പ്രയോജനമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ പറയുന്നത് എന്താ? അശ്വതായി ഗോദായി ധനദാ ആയി മഹാധനേ ധനം മേം ജുഷതാം ദേവി സർവകാമം ശ്ചദേഹിമേം. എനിക്ക് കുറേയധികം ധനം വേണം, ധാന്യങ്ങൾ വേണം, നല്ല പേര് വേണം, പ്രസിദ്ധി വേണം, ധാരാളം വ്യക്തികൾ എൻ്റെ കൂടെ ഉണ്ടാവണം. ഇതൊക്കെ റിക്വസ്റ്റാണ്, പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയും എനിക്ക് ജീവിതത്തിൽ നല്ല നല്ല ആഗ്രഹങ്ങൾ ഉണ്ടാവണം, ഇതൊക്കെ പ്രാർത്ഥനയാണ്. അർത്ഥം അറിയണം. പലപ്പോഴും അർത്ഥം അറിയാതെയാണ് പ്രാർത്ഥനാ മന്ത്രങ്ങൾ പലരും ചൊല്ലുന്നത്. അപ്പൊ വേദമന്ത്രങ്ങൾ അക്ഷരം തെറ്റരുത്, നിർബന്ധമാണ്. സ്വരം തെറ്റരുത്, നിർബന്ധമാണ്. അർത്ഥം അറിയണമെന്നില്ല, അങ്ങനെയാണ് വേദമന്ത്രങ്ങൾ. ഇതിഹാസ മന്ത്രങ്ങൾ അർത്ഥം അറിയണം നിർബന്ധമില്ല. കഴിയുന്നത്രയും അക്ഷരവും വാക്കുകളും തെറ്റാത്ത വിധത്തിൽ പഠിക്കാൻ ശ്രമിക്കുക. അർത്ഥം അറിയണമെന്ന് നിർബന്ധം ഇല്ല എന്ന് ഒരിക്കൽ കൂടി പറയുന്നു. പിന്നെ ഇതിഹാസ മന്ത്രങ്ങൾ പറഞ്ഞു, പുരാണ മന്ത്രങ്ങൾ അർത്ഥം അറിയണം നിർബന്ധമൊന്നുമില്ല. നല്ല യാദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത, അർത്ഥം അറിഞ്ഞാൽ നല്ലതാണ്. നമസ്തസ്യൈ 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 നമോ നമഃ യാദേവി സർവഭൂതേഷു ധൃതിരൂപേണ സംസ്ഥിത, നമസ്തസ്യൈ 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 നമോ നമഃ യാദേവി സർവഭൂതേഷു ക്ഷമാരൂപേണ സംസ്ഥിത, നമസ്തസ്യൈ 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 നമോ നമഃ. പുരാണ മന്ത്രത്തിൽ തന്നെ വേറൊരു മന്ത്രമുണ്ട്, സർവബാധാ പ്രശമനം ത്രൈലോക്യസ്യ അഖിലേശ്വരി ഏവമേവ ത്വയാ കാര്യാമസ്മദ്വൈതി വിനാശനം. ഇത് പുരാണത്തിനകത്തുള്ളതാണ്. പുരാണത്തിനകത്തുള്ള മന്ത്രമാണെങ്കിൽ പ്രാർത്ഥനാ മന്ത്രമാണത്. എന്താർത്ഥം? സർവബാധാ പ്രശമനം, എന്നെ ബാധിച്ച സർവബാധകളും ഇല്ലാതെയാവും. കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ബാധ ഉൾപ്പെടെ മാറ്റാനായിട്ട് പാർട്ടി സെക്രട്ടറിയുടെ മകൻ തലശ്ശേരി ശ്രീരാമക്ഷേത്രത്തിൽ 11 നമ്പൂതിരിമാരെ വിളിച്ച് ബാധ ഒഴിപ്പിക്കൽ നടത്തിയപ്പോൾ ഈ മന്ത്ര ചൊല്ലിയത്. അപ്പോൾ സർവബാധാ പ്രശമനം, എല്ലാ ബാധകളും ഒഴിയണം. ത്രൈലോക്യസ്യ അഖിലേശ്വരി, ഈ ത്രൈലോക്യത്തിൻ്റെയും മൂന്ന് ലോകമുള്ളത് ഏതാണ്? ഭൂലോകം, ഭൂർലോകം, സ്വർലോകം. അത് മൂന്ന് ലോകം, വേറെ മൂന്ന് ലോകമുണ്ട്, പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. ത്രികാലം ത്രിലോകമായിട്ട് എടുക്കാറുണ്ട്. ഭൂതകാലത്തെ എൻ്റെ ജീവിതം, വർത്തമാനകാലത്തെ എൻ്റെ ജീവിതം, ഭാവി കാലത്തെ എൻ്റെ ജീവിതം, എവിടെയാണോ അവിടെ. ത്രൈലോക്യസ്യ അഖിലേശു ഏവം ഏവ ത്വയാ കാര്യ, നിന്റെ കാര്യം എത്രത്തോളം ധന്യമാക്കി ഈശ്വരീയമായ നീ പ്രവർത്തിക്കുന്നു, അതേപോലെ അസ്മത് വൈരി വിനാശ്, എൻ്റെ അകത്തും പുറത്തുള്ള ശത്രുക്കളെ, എൻ്റെ അകത്തെ ശത്രുക്കളുണ്ട്, വാശി, പക, വിദ്വേഷം, അസൂയ, കുശുംബ, കുനിഷ്ഠ, പരദൂഷണം, പാരവെപ്പ്, കാലുവാരല, അകത്തുള്ള ശത്രുക്കളെയും പുറത്തുള്ള ശത്രുക്കളെയും, പാകിസ്ഥാനും ചൈനയും ഉൾപ്പെടെയുള്ള സാംസ്കാരിക ശത്രുക്കൾ, കേരളത്തിലുള്ളവർ ഉൾപ്പെടെയുള്ളവരെ ഇല്ലാതെയാക്കണം. അതിൻ്റെ അർത്ഥം അറിയണം, കാരണം അതൊരു പ്രാർത്ഥനാ മന്ത്രമാണ്. അപ്പൊ വേദമന്ത്രം, ഇതിഹാസ മന്ത്രം, പുരാണ മന്ത്രം, പ്രാർത്ഥനാ മന്ത്രം. പ്രാർത്ഥനാ മന്ത്രം ഇതിൽ ഏതിലുണ്ടെങ്കിലും അർത്ഥം അറിയണം. പ്രാർത്ഥനാ മന്ത്രം വേദത്തിലുണ്ടെങ്കിൽ അർത്ഥം അറിയണം, പ്രാർത്ഥനാ മന്ത്രം ഇതിഹാസത്തിലുണ്ടെങ്കിൽ അർത്ഥം അറിയണം, പ്രാർത്ഥനാ മന്ത്രം പുരാണത്തിലുണ്ടെങ്കിൽ അർത്ഥം അറിഞ്ഞു വേണം ചൊല്ലാൻ, അല്ലെങ്കിൽ അതുകൊണ്ട് അർത്ഥമില്ല.
മാർക്കറ്റിൽ പോയിട്ട് എന്തെങ്കിലും സാധനം വേണമെന്ന് നമ്മൾ പറഞ്ഞ് വാങ്ങിക്കാൻ പോകുമ്പോൾ എന്താ വേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ അയാൾ എന്താ നമുക്ക് തരിക? അപ്പോൾ നമ്മൾ ചോദിക്കുക, കടയിൽ ചെന്ന് ചോദിക്കുന്നു, വസ്ത്ര ടെക്സ്റ്റൈൽ ഷോപ്പിൽ ചെന്ന് ചോദിക്കുന്നു, അതല്ലെങ്കിൽ റേഷൻ കടയിൽ ചെന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുന്നതിൻ്റെ അർത്ഥം അറിയണമല്ലോ. അതുകൊണ്ടാണ് പ്രാർത്ഥനാ മന്ത്രം പ്രകർഷേണ അർത്ഥയതി തത് പ്രാർത്ഥന ഗ്ലോറിയസ്ലി വാട്ട് എവർ യു ആർ ആസ്കിങ്, അതിനെയാണ് പ്രാർത്ഥന എന്ന് പറയുക. ആ പ്രാർത്ഥനാ മന്ത്രം അതിൻ്റെ അർത്ഥം അറിയണം. ബാക്കി മൂന്നിൻ്റെയും അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ബാക്കി മൂന്നിലുമുള്ള പ്രാർത്ഥനാ മന്ത്രമാണ് ചൊല്ലുന്നതെങ്കിൽ അതിൻ്റെയും അർത്ഥം അറിയണം. പ്രണാമം, നമസ്കാരം. സന്ധ്യാ സന്ദേശമായിട്ടാണ് ഇത് തരുന്നത്. പ്രണാമം.